ും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ഞൂറ് മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പോൾ അഞ്ഞൂറ് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കേരളസിംഹം എന്ന കൃതി രചിച്ചത് ആരാണ് കേരള സിംഹം എന്ന കൃതി രചിച്ചത് സർദാർ കെ എം പണിക്കറാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ പ്ലേഗ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ പി എസ് സി പരീക്ഷ എഴുതുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലേ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള പി എസ് സി പരീക്ഷകൾ എഴുതുന്നവർ അതായത് ഇപ്പോൾ ടെൻത്ത് ലെവൽ മെയിൻസ് ആയിക്കോട്ടെ പ്ലസ് ടു പ്രിലിംസ് ആയിക്കോട്ടെ പ്ലസ് ടു മെയിൻസ് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ ഏത് പരീക്ഷ എഴുതുന്നവരാണെങ്കിലും നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ട മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത് മുതൽ പാറ്റേൺ ഒന്ന് മാറ്റിയായിരുന്നു അല്ലെ പി എസ് സിയുടെ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇറങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിലായിട്ട് അപ്പോൾ ആ മൂന്ന് വർഷങ്ങളിലായിട്ട് നടന്ന മുഴുവൻ ചോദ്യപേപ്പറുമാണ് നിങ്ങൾ ആദ്യം ഇനി അങ്ങോട്ടുള്ള ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിലും പി എസ് സി നടത്തിയ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നടത്തിയ മുൻവർഷ ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അല്ലേ അപ്പം ഈ മുഴുവൻ ചോദ്യ പേപ്പറും എവിടെ നിന്ന് കിട്ടും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഞാൻ വാങ്ങിച്ചൊരു പുസ്തകമാണ് കോഴിക്കോടുള്ള ദിശ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലായിട്ട് പി എസ് എ നടത്തിയ പുതിയ പാറ്റേണിലുള്ള മുപ്പത്തിനാല് ചോദ്യപേപ്പർ അടങ്ങുന്ന ഒരു പുസ്തകമാണ് ഓക്കെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടിയുള്ള ഒരു പുസ്തകമാണ് മുപ്പത്തിനാല് ചോദ്യപേപ്പറാണ് ഇതിലുള്ളത് കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നടത്തിയ ടെൻത്ത് പ്രിലിംസ് ടെൻത്ത് മെയിൻസ് പ്ലസ് ടു പ്രിലിംസ് പ്ലസ് ടു മെയിൻസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് അങ്ങനെ തുടങ്ങുന്ന എല്ലാ ചോദ്യ പേപ്പറും ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് എനിക്ക് കണ്ടപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ടെൻത്ത് മെയിൻസ് പ്ലസ് ടു ലെവൽ പ്രിലിംസ് പ്ലസ് ടു മെയിൻസ് ഡിഗ്രി ലെവൽ മെയിൻസ് ഏത് പരീക്ഷ എഴുതുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട മുപ്പത്തി നാല് ചോദ്യപേപ്പറാണ് പി എസ് സിയുടെ മാറിയ രീതിക്കനുസരിച്ച് നമ്മളും അത് പഠിച്ച് അതിനോടൊപ്പം പോയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ തന്നെ ഇനിയുള്ള പി എസ് സി പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനും നമുക്ക് ഉയർന്ന റാങ്കിലോട്ട് എത്താനായിട്ടും പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ പ്രസ്താവന രീതിയിൽ പുതിയ പാറ്റേണിലുള്ള എല്ലാ ചോദ്യങ്ങളും മുൻവർഷങ്ങളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ചോദ്യപേപ്പറുകൾ തിരഞ്ഞ് വേറെ ഒരിടത്തും പോവേണ്ട ഈ ഒരൊറ്റ പുസ്തകത്തിൽ നമുക്ക് മുപ്പത്തിനാല് ചോദ്യ പേപ്പറുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി നാല്പത് രൂപയാണ് അപ്പം നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പർ വഴി നിങ്ങൾ നേരിട്ട് ഓർഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ പുസ്തകം കിട്ടും പ്ലസ് ഒരു കൊറിയർ ചാർജ് അറുപത് രൂപയും കൂടി ഉണ്ട് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം എത്തിക്കോളും ഓക്കെ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് ഈ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തും കൂടാതെ ഫ്ലിപ്പ്കാർട്ടിലും ഈ പുസ്തകം അവൈലബിൾ ആണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് വഴി വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ വളരെയധികം നല്ലൊരു പുസ്തകമാണ് നിങ്ങൾക്ക് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചോദ്യങ്ങളും ഓപ്ഷൻസും നമുക്ക് കൊടുത്തിട്ടുണ്ട് ആൻസർ എന്ന് പറയുന്നത് അതിനോട് അടുത്ത് തന്നെ കൊടുത്തിട്ടില്ല പുറകിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചോദ്യവും വായിച്ച് നമുക്ക് ആൻസർ അതിൻ്റെ താഴെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സെൽഫ് അനലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ നമ്മൾ നേരിട്ട് ആൻസർ വായിച്ച് പഠിക്കും പക്ഷെ നമുക്കിത് നോക്കിയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കൂടാതെ നമ്മൾ എപ്പോഴും എക്സാം എഴുതുമ്പോൾ എക്സാമിന് എങ്ങനെയാണോ നമ്മൾ തയ്യാറെടുക്കുന്നത് അതുപോലെ തന്നെ ടൈമിംഗ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പരീക്ഷകൾ എഴുതാനായിട്ട് പറ്റുക അല്ലേ അപ്പോൾ ഈ ഒരു പുസ്തകത്തിനോടൊപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എക്സാമിന് നമ്മൾ എങ്ങനെയാണോ ഒ എം ആർക്ക് ഷീറ്റിൽ എഴുതുന്നത് അതുപോലെ ഇതെങ്ങനെ ഒ എം ആർക്ക് ഷീറ്റിൻ്റെ ഇതുള്ള ഒരു പുസ്തകം കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണോ എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ എക്സാം എഴുതുന്നത് അതുപോലെ തന്നെ നമുക്ക് ടൈമിംഗ് ഒക്കെ വെച്ച് ഈ ഒ എം ആർക്ക് ഷീറ്റിൽ ഓരോ ചോദ്യ പേപ്പർ എടുത്ത് ഫില്ല് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എക്സാം ഏതുപോലെയാണോ നമ്മൾ എഴുതുന്നത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ഈ മുപ്പത്തിനാല് ചോദ്യപേപ്പർ നമ്മൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നമുക്ക് വളരെയധികം ടൈം മാനേജ് ചെയ്തിട്ട് നമുക്ക് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ എഴുതാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് പറയുവാണെങ്കിൽ അവർ ഈ പുസ്തകം നിങ്ങൾക്ക് തരും എഴുപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില അപ്പം നമ്മൾ തരുന്ന നമ്പർ വഴി നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അൻപത് രൂപയ്ക്ക് ഈ പുസ്തകം ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പുസ്തകത്തിൻ്റെ കൂടെ ഇതുകൂടെ അയച്ചു തരും അൻപത് രൂപയ്ക്കാണ് ഈ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് ഓക്കെ അപ്പം എനിക്ക് വളരെയധികം നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം നമുക്ക് പഠിച്ച കാര്യങ്ങൾ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാനും എക്സാമിന് നമ്മൾ എങ്ങനെ എഴുതുന്നോ അതുപോലെ തന്നെ ടൈമിംഗ് ഒക്കെ വെച്ച് ഒ ഷീറ്റിൽ തന്നെ നമ്മൾ പൂരിപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പീഡ് അല്ലെ എക്സാമിന് പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് കിട്ടും അപ്പോൾ വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം കൂടെ അവർ അയച്ചു തരുന്നത് ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തത് ആരാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തത് ആരാണ് മഹാത്മാ ഗാന്ധി ഭാരതം വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം ഭാരതം വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം ആര്യഭട്ടയാണ് ആര്യഭട്ട സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് അടുത്ത ചോദ്യം സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ രചിച്ചത് സി വി രാമൻപിള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കേരളീയൻ ആരാണ് സർ സി ശങ്കരൻ നായർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം സംക്ഷേപ വേദാർത്ഥം ഹിമാലയൻ നദികളിൽ പെടാത്തത് ഏതാണ് ഹിമാലയൻ നദികളിൽ പെടാത്തത് ഓപ്ഷൻ സി കാവേരിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഇറ്റലിയാണ് ഇറ്റലി മനുഷ്യർ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഏതാണ് മനുഷ്യർ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ചെമ്പാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം മൂന്നാം പാനിപ്പത്ത് നടന്ന വർഷം ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഭാരതത്തിൻ്റെ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി ഭാരതത്തിൻ്റെ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി ആരാണ് രാകേഷ് ചർ ശർമ്മ രാകേഷ് ശർമ്മ ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ഓപ്ഷൻ ബി സ്വാതിരുനാൾ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആരാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഓപ്ഷൻ സി ഹാർഡിഞ്ച് പ്രഭുവാണ് ഹാർഡിഞ്ച് പ്രഭു ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഒറീസ സംസ്ഥാനത്തിന്റെ പുതിയ പേര് എന്താണ് ഒറീസ സംസ്ഥാനത്തിന്റെ പുതിയ പേര് ഒഡീഷ എന്നാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഓപ്ഷൻ ബി റാഞ്ചി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട് ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്തിലാണ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്തിലാണ് കർണാടകയിലാണ് അജന്ത ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അജന്ത ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ രണ്ടാണ് സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത് ആരാണ് സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത് ആരാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് റഷ്യൻ നാണയം റഷ്യൻ നാണയം ഏതാണ് റൂബിലാണ് റൂബിൽ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കിയത് ആരാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കിയത് സി പി രാമസ്വാമി അയ്യർ ആണ് സി പി രാമസ്വാമി അയ്യർ രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ് ഓപ്ഷൻ ഡി മലയാളത്തിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത് മിതവാദി പത്രത്തിന്റെ പത്രാധിപർ മിതവാദി പത്രത്തിന്റെ പത്രാധിപർ സി കൃഷ്ണൻ മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ആരാണ് ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ജി പിള്ള മലബാർ കലാബാ കലാപത്തോടനുബന്ധിച്ചുണ്ടായ ദുരന്ത സംഭവം മലബാർ കലാപത്തോടനുബന്ധിച്ചുണ്ടായ ദുരന്ത സംഭവം ഏതാണ് വാഗൻ ട്രാജഡി പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം അറിയപ്പെടുന്നത് പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം അറിയപ്പെടുന്നത് രാജ്യസഭ രണ്ടായിരത്തി പതിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി പതിമൂന്നിലെയാണ് ചോദിച്ചിരിക്കുന്നത് എം കെ സാനു ആണ് അത് ആ സമയത്തെ കറണ്ട് അഫെയർ ആയിരുന്നു കേട്ടോ തിരുകൊച്ചി സംയോജനം നടന്ന വർഷം തിരു സംയോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫെറ കോസ് മ്യാൻമറിലെ ജനാധിപത്യ പോരാളി മ്യാൻമറിലെ ജനാധിപത്യ പോരാളി ഓങ് സാൻ സൂക്കി ഓങ് സാൻ സൂക്കി അടുത്തത് കുത്തിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന വാദ്യോപകരണം കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ് മിഴാവാണ് മിഴാവാണ് കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഹോമിയോപ്പതിയുടെ പിതാവ് ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ആണ് സാമുവൽ ഹാനിമാൻ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ് കണിക്കൊന്ന കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ കറണ്ട് അഫെയേഴ്സ് ചോദ്യമാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇവിടെ പറയുന്നില്ല സെപ്പറേറ്റ് നമ്മൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം നൽകിയത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ് വിശ്വനാഥൻ ആനന്ദ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിശ്വനാഥൻ ആനന്ദ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ്സുമായി ബന്ധപ്പെട്ട ആളാണ് ചെസ്സ് സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദര പ്രസ്ഥാനം ആരാണ് കെ അയ്യപ്പനാണ് കെ അയ്യപ്പൻ അടുത്ത ചോദ്യം മാൽഗുഡി ഡേയ്സിൻ്റെ രചയിതാവ് മാൽഗുഡി ഡേയ്സിൻ്റെ രചയിതാവ് ആരാണ് ആർ കെ നാരായണൻ ഓക്കെ ആർ കെ നാരായണൻ റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചതാരാണ് റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചത് മാഡം ക്യൂറിയാണ് മാഡം ക്യൂറി താഴെ പറയുന്നവയിൽ ഡച്ചുകാരുടെ സംഭാവന ഏതാണ് ഡച്ചുകാരുടെ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് പാക്ക് കടലിടുക്ക് നീന്തി കടന്ന ഇന്ത്യക്കാരൻ പാക്ക് കടലിടുക്ക് നീന്തി കടന്ന ഇന്ത്യക്കാരൻ മെഹിർസൻ ആണ് മെഹിർസൻ ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിന് എത്ര ആരക്കാലുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഇരുപത്തി നാല് അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വർമ്മയാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യാസനാണ് അമർത്യാസൻ അപ്പകാരത്തിൻ്റെ രാസനാമം എന്താണ് അപ്പകാരത്തിൻ്റെ രാസനാമം എൻ എ എച്ച് സിയോത്രി ആണ് എൻ എ എച്ച് സിയോത്രി ആണ് അപ്പകാരത്തിൻ്റെ രാസനാമം ചുണ്ണാമ്പുവെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓപ്ഷൻ എ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ പമ്പരം കറങ്ങുന്നത് പമ്പരം കറങ്ങുന്നത് എന്താണ് ഭ്രമണചലനമാണ് ഭ്രമണ ചലനമാണ് നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം നിർവീര്യ വസ്തുവിന്റെ പി എച്ച് മൂല്യം എന്താണ് ഏഴാണ് ഏഴ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് മഗ്നീഷ്യം സിലിക്കേറ്റ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ ബി ടൈറ്റാനിയമാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയം ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഓപ്ഷൻ ബി ഹൈഡ്രജൻ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഓപ്ഷൻ ബി നൈട്രജൻ മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ ക്വാഷിയോർക്കർ താഴെ പറയുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ് നെല്ലിനമാണ് ചോദിച്ചിരിക്കുന്നത് ടി ഇൻറ്റു ഡി ആണ് ആരുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ ഫ്രാൻസിസ് അസിസി ഓക്കെ മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ് വാരിയല്ലുകളുടെ എണ്ണം ഓപ്ഷൻ ബി ഇരുപത്തി നാല് സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് എന്താണ് സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത് ബാക്ടീരിയ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ് ആർട്ടിക് ടേൺ ആണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ടൈം മെഷീൻ എന്ന ശാസ്ത്രക്രിയയുടെ കൃതിയുടെ കർത്താവ് ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ് ആരാണ് ഓപ്ഷൻ ഡി എച്ച് ജി വെൽസ് എച്ച് ജി വെൽസ് താഴെ പറയുന്നവയിൽ കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗം ഏതാണ് കൊതുക് പരത്തുന്ന വൈറസ് രോഗം ചിക്കുൻകുനിയ കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ് കരയുന്ന മരം എന്നറിയപ്പെടുന്നത് റബ്ബർ മരമാണ് റബ്ബർ മരം ആദ്യത്തെ ചോദ്യപേപ്പറിലെ എൺപത് ചോദ്യമായി അടുത്ത ചോദ്യപേപ്പർ നോക്കാം സമത്വ സമാജം ആരംഭിച്ചത് സമത്വ സമാജം ആരംഭിച്ചത് ഓപ്ഷൻ ബി വൈകുണ്ട സ്വാമികൾ ഏറ്റവും ചെറിയ മഹാസമുദ്രം ഏറ്റവും ചെറിയ മഹാസമുദ്രം ആർട്ടിക് സമുദ്രമാണ് ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ച് നൽകാൻ തുടങ്ങിയ ഭരണാധികാരി ആരാണ് ആദ്യമായി സൈന്യത്തിൽ ശമ്പളം നിശ്ചയിച്ച് നൽകാൻ തുടങ്ങിയ ഭരണാധികാരി ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഗിൽജി ദേശീയ സാങ്കേതിക ദിനം എന്നാണ് ദേശീയ സാങ്കേതിക ദിനം ഓപ്ഷൻ സി മെയ് പതിനൊന്ന് രണ്ടായിരത്തി പതിനാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാൻ അർഹനായിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളതാണ് റാങ്ക് റി തിറോളാണ് ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആയിരുന്നു ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇറാഖ് അധിനിവേശത്തിൽ തകർക്കപ്പെട്ടത് ഏത് സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഓപ്ഷൻ ഡി മെസപ്പൊട്ടോമിയൻ ഡോക്ടർ വർഗീസ് കുര്യൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ധവള വിപ്ലവം ധവള വിപ്ലവം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല പാമ്പാടും ചോല ടിബറ്റിൽ സാങ് പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ടിബറ്റിൽ സാങ് പോ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് ബ്രഹ്മപുത്ര ഗ്ലോബൽ വാച്ച് എന്നത് ഒരു ഗ്ലോബൽ വാച്ച് എന്നത് എന്താണ് ഒരു മനുഷ്യാവകാശ സംഘടനയാണ് മനുഷ്യാവകാശ സംഘടന കെനിയയുടെ തലസ്ഥാനം കെനിയയുടെ തലസ്ഥാനം ആണ് നെയ്റോബി ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നി ആയിരുന്നു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് ആരാണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു അഗ്നി ആയിരുന്നു ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് എച്ച് ജി വെൽസ് ആണ് എച്ച് ജി വെൽസ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏതാണ് മുഖർജി കമ്മീഷൻ ആണ് മുഖർജി കമ്മീഷൻ നിർവാചൻ സദൻ ഏതിൻ്റെ ആസ്ഥാനമാണ് നിർവാചൻ സദൻ ഏതിൻ്റെ ആസ്ഥാനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻ സി ആസാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏറ്റവും കൂടുതൽ തീരമുള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി പതിനഞ്ചിലെ യു എസ് ഓപ്പൺ ടെന്നീസ് വിജയ് ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആണ് നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു നമുക്ക് കറണ്ട് അഫെയേഴ്സ് നമ്മൾ പിന്നീട് ചെയ്യും അടുത്ത ചോദ്യം ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ് പരിസ്ഥിതി പരിസ്ഥിതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ ഉടമയാണ് മാർക്ക് സൂക്കർബർഗ് മാർക്ക് സൂക്കർബർഗ് ഫുക്കിന്റെ ഉടമയാണ് ഫേസ്ബുക്ക് ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്നും വേർതിരിക്കുന്ന ജലപാത ഏതാണ് സൂയസ് കനാലാണ് സൂയസ് കനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ആരുടെ അനുയായി ആയിരുന്നു മീരാബെൻ മീരാബെൻ ആരുടെ അനുയായി ആയിരുന്നു മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ലോക കാലാവസ്ഥാ ദിനം എന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് കൊൽക്കത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് എത്രയാണ് ആറ് വർഷമാണ് പാർലമെന്റിലെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായാൽ അയാൾ എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം പാർലമെന്റിലെ അംഗമല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ അംഗമായ ല എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗമായിരിക്കണം ഓപ്ഷൻ ബി ആറ് മാസത്തിനുള്ളിൽ ആറ് മാസത്തിനുള്ളിൽ ധനബില്ലുകൾ അവതരിപ്പിക്കുന്നത് ധനബില്ലുകൾ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക ലോക്സഭയിൽ തവിട്ടു വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തവിട്ടു വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ് തുകൽ നിർമ്മാണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് തുകൽ നിർമ്മാണം ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഒന്നിനാണ് ഏപ്രിൽ ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജസ്രോതസ് ആണ് പാരമ്പര്യ ഊർജസ്രോതസ് ഏതാണ് കൽക്കരിയാണ് കൽക്കരി സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദി ഏതാണ് നർമ്മദയാണ് നർമ്മദ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമായത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ കൊല്ലവർഷം ആരംഭിച്ചത് കൊല്ലവർഷം ആരംഭിച്ചത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് ആരുടേതാണ് ഡച്ചുകാരുടെ സംഭാവനയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിയമസഭയുടെ അംഗീകാരം ലഭിച്ചത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ച് ഏത് വർഷമായി ആചരിക്കുന്നു ഇപ്പം ഇത് കറണ്ട് അഫെയർ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഏത് വർഷമായിട്ടായിരുന്നു ആചരിച്ചിട്ടുണ്ടായിരുന്നത് പ്രകാശ വർഷം പ്രകാശ വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ചാണെന്നുള്ളത് ഓർത്തിരിക്കുക മോഹൻചദാരോ കണ്ടെത്തിയത് മോഹൻചദാരോ കണ്ടെത്തിയത് ആർ ടി ബാനർജിയാണ് ആർ ടി ബാനർജി തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടിയ ആദ്യ വനിത തിരുവിതാംകൂർ സംസ്ഥാനത്ത് നിയമബിരുദം നേടിയ ആദ്യ വനിത ആരാണ് അന്നാ ചാണ്ടി ആണ് ചാണ്ടി ലോണ റൈഡർ എന്നിവ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ലോണ റൈഡർ എന്നിവ കബഡിയുമായി ബന്ധപ്പെട്ടതാണ് കബഡി ആരുടെ ഗ്രന്ഥമാണ് യോഗ താരാവലി യോഗ താരാവലി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ശങ്കരാചാര്യരുടെ ഗ്രന്ഥമാണ് ശങ്കരാചാര്യർ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഈ ഒരു എന്താണ് ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തായിരുന്നു അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് മലപ്പുറം അടുത്തത് മണ്ണിനെയും കൃഷിവിളകളെയും മറ്റും പറ്റിയുള്ള ശാസ്ത്രീയ പഠനം മണ്ണിനെയും കൃഷിവിളകളെയും മറ്റും പറ്റിയുള്ള ശാസ്ത്രീയ പഠനമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അഗ്രോണമി ആണ് അഗ്രോണമി ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അരുണരക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് അരുണരക്താണുക്കളുടെ നിർമ്മാണം നടക്കുന്നത് അസ്ഥിമജയിലാണ് അസ്ഥിമജ്ജ താഴെ പറയുന്നവയിൽ ശീതരക്തമുള്ളവ അല്ലാത്തത് ശീതരക്തം ഉള്ളവ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷികളാണ് പക്ഷികൾ ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയത് ആരാണ് ജേസി ബോസ് ജേസി ബോസ് സൗരസൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് സൗരസൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ വൈദ്യുതിയുടെ നല്ല ചാലകമാണ് വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ക്ഷര ജലം ക്ഷര ജലം വായുവിന്റെ തിരശ്ചീന ചലനം വായുവിന്റെ തിരശ്ചീന ചലനം എന്താണ് കാറ്റ് കാറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉഷ്ണക്കാറ്റ് അല്ലാത്തത് ഏത് ഉഷ്ണക്കാറ്റ് അല്ലാത്തത് ഏതാണ് മിസ്ട്രൽ ആണ് മിസ്ട്രൽ അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഓക്സിജന്റെ അളവ് എത്രയാണ് ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഇരുപത്തി ഒന്ന് ശതമാനമാണ് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില താപനില കുറഞ്ഞ മണ്ഡലം അന്തരീക്ഷത്തിലെ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മീസോസ്ഫിയർ ആണ് മീസോസ്ഫിയർ അടുത്തത് ഒരു ഓർഡിനൻസിന്റെ കാലാവധി എത്ര മാസമാണ് ഒരു ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് ആറു മാസമാണ് മാസം ഏറ്റവും ഉയരം കൂടിയ ഹിമാലയ പർവ്വത നിരകൾ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയ പർവ്വത നിരകൾ ഹിമാദ്രി ആണ് ഹിമാദ്രി വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ അയൽക്കൂട്ടങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഏതാണ് അയൽക്കൂട്ടങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഏതാണ് കമ്മ്യൂണിറ്റി വികസന സമിതിയാണ് കമ്മ്യൂണിറ്റി വികസന സമിതി ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ സി വി രാമനാണ് സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ തിരുവിതാംകൂറിൽ നടന്ന ഭരണ പരിഷ്കാരത്തോടുള്ള പ്രതിഷേധമാണ് എന്ത് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ഹരിയാനയുടെ തലസ്ഥാനം ഏതാണ് ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡ് രണ്ടായിരത്തി പതിനാറിൽ ഐ സി സി ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് നടക്കുന്ന വേദി ഏതാണ് സമയത്തുള്ള കറന്റ് അഫെയർ ആയിരുന്നു കറണ്ട് അഫയർസ് നമുക്ക് പിന്നീട് ചെയ്യാം അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേടിയ ജേതാവ് ആരാണ് ആരാണ് ലിയാണ്ടർ പയസ് ആണ് ലിയാണ്ടർ പയസ് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏതാണ് ഏതാണ് ചെമ്പ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്ടോ മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ചെമ്പാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായ രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആയിട്ട് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇത് ആരുടെ സന്ദേശമാണ് ആരുടേതാണ് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലം ഉള്ള സംസ്ഥാനം ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി ബൈബിൾ ഏത് ഭാഷയിലാണ് തർജ്ജമ ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബൈബിൾ തർജ്ജമ ചെയ്ത ഭാഷ ഏതാണ് തമിഴാണ് തമിഴ് രാസവസ്തുവിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന പദാർത്ഥം രാസവസ്തുവിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്ന് ഏത് പോരാട്ടത്തിന്റെ സ്മരണയ്ക്കായാണ് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിനത്തിൻ്റെതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ചിക്കാഗോ സമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ചിക്കാഗോ സമരത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ഒരു ജൈവ കീടനാശിനിയാണ് ജൈവ കീടനാശിനിക്ക് എക്സാമ്പിൾ ഏതാണ് പുകയില കഷായം പുകയില കഷായം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ പാശ്ചാത്യ സാമ്രാജ്യ ശക്തി ആരാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെയാണ് ഡച്ചുകാരെ പാലിന്റെ സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പാലിന്റെ സാന്ദ്രത അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ് ലാക്ടോമീറ്റർ ഇന്ത്യയിലെ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ മുഗൾ രാജവംശത്തിന് അടിത്തറയിട്ട രാജാവ് ആരാണ് രാജാവ് ബാബർ ആണ് ബാബർ കാളിദാസൻ ആരുടെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു കാളിദാസൻ ആരുടെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി ആലപ്പുഴ സംസ്ഥാന നിയമസഭയുടെ അധ്യക്ഷൻ ആരാണ് നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സ് പിന്നീട് ചെയ്യും ഖുത്തബ്ദീൻ ഐബക്കിന്റെ വംശം ഏതാണ് ഐബക്കിന്റെ വംശം ഏതാണ് ഓപ്ഷൻ എ അടിമ വംശമാണ് ഖുതബ്ദീൻ ഐബക്കിന്റെ വംശം അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ഇരുന്നപ്പോൾ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു ആരായിരുന്നു നജീബ് ജാങ് ആയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യമാണ് ചോദിക്കുന്നത് ജഗദീഷ് ആണ് കറണ്ട് അഫയർ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏതാണ് കാസർഗോഡാണ് കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ് കണ്ണീരും കിനാവും എന്ന ആത്മകഥ വി ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് വി ടി ഭട്ടതിരിപ്പാട് സച്ചിൻ ടെണ്ടുൽക്കറെ കൂടാതെ രണ്ടായിരത്തി പതിമൂന്നിൽ ഭാരതരത്ന ലഭിച്ച മറ്റൊരു വ്യക്തി ആരാണ് സച്ചിൻ ടെണ്ടുൽ ടെൻഡുൽക്കറെ കൂടാതെ സി എൻ ആർ റാവു ആണ് സി എൻ ആർ റാവു ആണ് ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി സ്ത്രീപീഡന കേസുകളുടെ വിചാരണയ്ക്കായി ഫാസ്റ്റ് ഫാസ്റ്റാക്ക് കോടതി സ്ഥാപിച്ചത് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ് കൊച്ചി മലയാള ഭാഷയ്ക്ക് ക്ലാസിക് പദവി ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സമരം നടന്ന വർഷം ഷിപ്പായി ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പത്താം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിതനായിരിക്കുന്ന വ്യക്തി അതും കറണ്ട് അഫെയർ ആണ് ആ സമയത്തുള്ള കറണ്ട് അഫെയർ ജസ്റ്റിസ് ഡി എൻ രാമചന്ദ്രൻ ആയിരുന്നു അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം സാക്ഷരതയിൽ കേരളത്തിന് തൊട്ടു പിറകിലുള്ള സംസ്ഥാനം തൊട്ടു പിറകിലുള്ള സംസ്ഥാനം ഏതാണ് മിസോറമാണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം സാക്ഷരതയിൽ കേരളത്തിന് തൊട്ടുപുറകിലുള്ള സംസ്ഥാനം മിസോറാം താർ മരുഭൂമി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ് സമ്പദ് വ്യവസ്ഥ ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് മഹാത്മാഗാന്ധി ജനിച്ചത് മഹാത്മാഗാന്ധി ജനിച്ചത് എവിടെയാണ് ഗുജറാത്ത് കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്നത് കുട്ടനാട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം നൽകിയിരിക്കുന്നത് ആർക്കാണ് ജനങ്ങൾക്കാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ ഒ ഹ്യൂം പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖം പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖമാണ് കണ്ടില തുറമുഖം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ഏതാണ് ട്രോപ്പോസ്ഫിയർ ലോക വാണിജ്യ കരാറിന് രൂപം നൽകിയ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് എന്നാണ് ലോക ലോക വ്യാപാര സംഘടന ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലോകവ്യാപാര സംഘടന നിലവിൽ വരുന്നത് അൻപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ സമയത്തുള്ള കറണ്ട് അഫയർ ആണ് കോഴിക്കോടായിരുന്നു അടുത്തത് അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങളുണ്ട് അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങളാണുള്ളത് നാല് നാല് അടുത്ത ചോദ്യം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് എന്താണ് പശ്ചിമവാദങ്ങൾ പശ്ചിമവാദങ്ങൾ മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി രണ്ടാണ് ഇരുപത്തി രണ്ട് ലോക വനിതാ ദിനം എന്നാണ് ലോക വനിതാ ദിനം മാർച്ച് എട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂർ ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ടെലിഗ്രാം സർവീസ് നിർത്തലാക്കിയത് ടെലിഗ്രാം സർവീസ് നിർത്തലാക്കിയത് ി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് പറക്കുന്ന സസ്തനി ഏതാണ് പറക്കുന്ന സസ്തനി വവ്വാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ ഭരത്പൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഏത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് ഭരത്പൂർ പക്ഷി സങ്കേതം രാജസ്ഥാൻ മനുഷ്യ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ് ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് അനീമിയ കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്ന ആൾക്ക് ചൂട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് വികിരണം വികിരണം പുലയരുടെ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജായ പ്രോട്ടോണും മറ്റേത് കണവും ഉൾക്കൊള്ളുന്നു ഏത് കണവുമാണ് ഉൾക്കൊള്ളുന്നത് ന്യൂട്രോൺ ആണ് അല്ലെ പ്രോട്ടോണും ന്യൂട്രോണും ആണ് ഇരുമ്പിൻ്റെ അയിര് ഏതാണ് ഇരുമ്പിന്റെ ഐര് ഹേമറ്റൈറ്റ് അടുത്തത് മൂലകങ്ങൾ വർഗീകരിക്കാനുള്ള ആദ്യകാല ശ്രമങ്ങൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ് ലാവോസിയെ ആണ് ലാവോസിയെ മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള ആദ്യകാല ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് ലാവോസിയെ ജലതന്മാത്രയിൽ അടങ്ങിയിട്ടുള്ള ഒരു മൂലകമാണ് ജലതന്മാത്രയിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് ഓക്സിജൻ ഓക്സിജൻ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഔഷധങ്ങളിൽ നിന്ന് ഏത് വിഭാഗമാണ് നാം പ്രയോജനപ്പെടുത്തേണ്ടത് ഏത് വിഭാഗമാണ് പ്രയോജനപ്പെടുത്തേണ്ടത് ആൻ്റിബയോട്ടിക്കുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ നമുക്ക് ഒരു ഊർജ രൂപത്തെ മറ്റൊരു ഊർജ രൂപമാക്കി മാറ്റാൻ കഴിയും അങ്ങനെയെങ്കിൽ വൈദ്യുത ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതോർജ്ജത്തെ പ്രധാനമായും ഏത് ഊർജമാക്കി മാറ്റുന്നു ഫാൻ കറങ്ങുന്ന സമയത്ത് വൈദ്യുതോർജം എന്തായിട്ടാണ് മാറുന്നത് ഓപ്ഷൻ ബി യാന്ത്രികോർജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു താപനില അളക്കുന്ന വിവിധ സന്ദർഭങ്ങളാണ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻ ഹിറ്റും എന്നാൽ ഇവ രണ്ടും തുല്യമായി വരുന്ന ഒരു താപനില ഏതാണ് രണ്ടും തുല്യമായിട്ട് വരുന്ന താപനില എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടി ആണ് മൈനസ് ഫോർട്ടി മിനിസമുള്ള തറയിൽ വെള്ളമുണ്ടെങ്കിൽ ഒരാൾ തെന്നി വീഴാൻ സാധ്യത ഏറെയാണ് അതിന് കാരണം എന്താണ് കാരണം എന്താണ് ഘർഷണബലം എന്തായതുകൊണ്ടാണ് കൊണ്ടാണ് ഘർഷണബലം കുറവായതുകൊണ്ടാണ് ഓക്കെ ഘർഷണബലം കുറവായതുകൊണ്ട് ചില കാലത്ത് സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്ത് നക്ഷത്രം പോലെ ആകാശത്ത് തിളങ്ങുന്ന ഒരു ഗ്രഹം കാണാം ചില കാലത്ത് ഇത് പ്രഭാതത്തിൽ കിഴക്കു ഭാഗത്തും കാണാം ഈ ഗ്രഹത്തിൻ്റെ പേര് എന്താണ് എന്താണ് ശുക്രനാണ് ശുക്രൻ ശബ്ദം ഉപയോഗിച്ച വസ്തുക്കളുടെ സ്ഥാനം നിർണയിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ശബ്ദം നോക്കിയിട്ട് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് സോണാർ സോണാർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടയല് ആണ് തുടയല് ഡോട്ട്സ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടക്കുന്ന ആധികാരിക രേഖ ഏതാണ് ആധികാരിക രേഖ റെഡ് ഡേറ്റ ആണ് റെഡ് ഡേറ്റ ബുക്ക് കാർഡിയോളജി ഏത് ശരീരാവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർഡിയോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ടത് ജീവകം എ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ് അന്താരാഷ്ട്ര ഉടമ്പടി റാംസർ കൺവെൻഷൻ ഏത് ജീവിയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് എപ്പി കൾച്ചർ എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് തേനീച്ച വളർത്തലാണ് തേനീച്ച വളർത്തൽ അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിൻ്റെ അളവ് കൂടുന്നതാണ് ആഗോളതാപനത്തിന് കാരണമാവുന്നത് ആഗോളതാപനത്തിന് കാരണമാവുന്നത് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ അടുത്ത ചോദ്യം പേരയ്ക്ക സപ്പോട്ട മധുരക്കിഴങ്ങ് ചോളം വാലില തക്കാളി എന്നിവയുടെ എല്ലാം ജന്മദേശം ഏത് രാജ്യമാണ് ജന്മദേശം ഏത് രാജ്യമാണ് മെക്സിക്കോ ആണ് മെക്സിക്കോ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറന്തള്ളുന്ന അവയവം ഏതാണ് ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറന്തള്ളുന്ന അവയവം ഏതാണ് വൃക്കയാണ് വൃക്ക ജീവിക്കുന്ന ഫോസിൽ വനങ്ങളായി വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതാണ് ജീവിക്കുന്ന ഫോസിൽ വനങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതാണ് ചോല വനങ്ങളാണ് ചോല വനങ്ങൾ കടലിന്റെ നീല നിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് കടലിന്റെ നീല നിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സി വി രാമനാണ് സി വി രാമൻ അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളത് അതും ആ സമയത്തുള്ള കറൻറ്റ് അഫെയർ ആയിരുന്നു പശ്ചിമ ബംഗാളായിരുന്നു കേട്ടോ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ സലീം അലി ഏതു മേഖലയിലെ പ്രസിദ്ധനായ വ്യക്തിയാണ് ഡോക്ടർ സലീം അലി ഏതു മേഖലയിലാണ് പ്രസിദ്ധനായത് പക്ഷി നിരീക്ഷണം പക്ഷി നിരീക്ഷണം പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട സത്യമംഗലം കടുവ കടുവസങ്കേതം ഏത് സംസ്ഥാനത്താണ് സത്യമംഗലം കടുവ കടുവസങ്കേതം എവിടെയാണ് തമിഴ്നാടാണ് തമിഴ്നാട് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ച് കേരള സർക്കാരിൻ്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു കേരള സർക്കാരിൻ്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ നിക്ഷേപിച്ച് വിക്ഷേപിച്ച ദിവസം ഏതാണ് മംഗൾയാൻ വിക്ഷേപിച്ച ദിവസമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നടക്കുന്നത് ലോകത്തിലെ ഏത് പ്രസിദ്ധ നഗരത്തിലാണ് അതും ആ കറണ്ട് അഫെയർ തന്നെയാണ് ഓക്കെ ഇപ്പോൾ ടോക്കിയോ ആയിരുന്നു അടുത്തത് വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ് എവിടെയാണ് വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം എവിടെയാണ് പാഠ്യമാണ് പാഠ്യം ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ എ കെ ഗോപാലൻ കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്ക് സംഘടിപ്പിച്ചത് ആരാണ് പണിമുടക്ക് സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവിയായിരുന്നു എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവിയാണ് കുമാരനാശാൻ കുമാരനാശാൻ ലോക മലാല ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ലോക മലാല ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാണ് ജൂലൈ പന്ത്രണ്ട് താജ്മഹൽ മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആഗ്രയിലാണ് ആഗ്ര രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു അതും ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആണ് അൻപത്തഞ്ചാം സ്ഥാനമായിരുന്നു അടുത്ത ചോദ്യം മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്നാണ് പെട്രോളിയം ഉൽപ്പന്നം അടുത്തത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിയന്ത്രകനായിട്ടുള്ള സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി അഞ്ച് വയസ്സ് തിരിഞ്ഞു ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് അപ്പോൾ ഇവിടെ അതും ഒരു കറണ്ട് അഫെയർ ആണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എസ് സി ബി ഐയുടെ ആസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് മുംബൈ ആയ ഓക്കെ മുംബൈ മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് വക്കം അബ്ദുൽ ഖാദർ ആണ് വക്കം അബ്ദുൽ ഖാദർ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നേതാവ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നേതാവ് ആരാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാട് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത് താഴെപ്പറയുന്നവർ ആരാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപീകരണത്തിൽ യോഗത്തിൽ പങ്കെടുത്തത് ആരാണ് ഇ എം എസ് ആണ് ഇ എം എസ് സംഘടന കൊണ്ട് ശക്തരാകൂ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം ആരാണ് നൽകിയത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് സംഘടന കൊണ്ട് ശക്തരാകൂ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം നൽകിയത് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാം ആണ് ആസാം കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷവും തീയതിയും കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സുപ്രസിദ്ധ കൃതി ഏതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതി ഏതാണ് അഗ്നി ചിറകുകൾ അഗ്നി ചിറകുകൾ സജ്ജു വിശ്വനാഥ് സാംസൺ ഏത് കായിക മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ് സജ്ജു വിശ്വനാഥ് സാംസൺ സഞ്ജു സാംസൺ ഏത് കായിക മേഖലയിലാണ് പ്രസിദ്ധൻ ക്രിക്കറ്റിലാണ് ക്രിക്കറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഡൽഹിയിലാണ് ഡൽഹി ബാലവേല നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് ബാലവേല നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്നാണ് പതിനാല് വയസ്സ് പതിനാല് വയസ്സ് അടുത്ത ചോദ്യം പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ആരുടെ മുദ്രാവാക്യമാണ് പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ആരുടെ മുദ്രാവാക്യമാണ് ഓപ്ഷൻ എ ഗാന്ധിജി ഗാന്ധിജി അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു തെക്കു പടിഞ്ഞാറൻ ദിക്കിൽ നിന്നും വരുന്ന കാലവർഷത്തിൻ്റെ പേര് മൺസൂൺ എന്നാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് മൺസൂൺ എന്ന് വിശേഷിപ്പിച്ചത് അറബികളാണ് അറബികൾ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് എന്താണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് പ്രശസ്ത പോരാളിയുടെ പേരെന്താണ് പഴശ്ശിയുടെ സഹ പോരാളിയാണ് സ്മാരകം പനമരത്താണ് ആരാണ് ആ പോരാളി ഓപ്ഷൻ ബി തലയ്ക്കൽ ചന്തു ആണ് തലയ്ക്കൽ ചന്തു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് ആരുടെ ജന്മദിനമാണ് ഈ സെപ്റ്റംബർ അഞ്ച് എന്ന് പറയുന്നത് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് സിൽവർ നൈട്രേറ്റ് സിൽവർ നൈട്രേറ്റ് ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതു ലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഏതാണ് ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന അവയവം ഏതാണ് കരളാണ് കരൾ മരുഭൂമിയിൽ മണൽ ശേഖരിച്ച് നിക്ഷേപിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് മരുഭൂമിയിൽ മണൽ ശേഖരിച്ച് നിക്ഷേപിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നത് കാറ്റാണ് കാറ്റ് അടുത്ത ചോദ്യം ആലീസ് അത്ഭുത ലോകത്തിൽ എന്ന ബാലസാഹിത്യകൃതയുടെ രചയിതാവ് ആരാണ് ആലീസ് അത്ഭുത ലോകത്തിൽ എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് ലൂയി കരോളാണ് ലൂയി കരോൾ കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ് കയ്യൂർ ഏത് ജില്ലയിലാണ് കയ്യൂർ ഏത് ജില്ലയിലാണ് കാസർഗോഡാണ് കാസർഗോഡ് കേരളത്തിലെ ആറാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിലെ ആറാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് മഞ്ചേരിയിലാണ് മഞ്ചേരി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ മിനിമം പ്രായം എത്രയാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ മിനിമം പ്രായം മുപ്പത് വയസ്സാണ് താഴെ പറയുന്നതിൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സ്വത്ത് സമ്പാദനം സ്വത്ത് സമ്പാദനം നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഓപ്ഷൻ ബി മ്യാൻമർ രണ്ടായിരത്തി പതിമൂന്നിൽ രാസായുധ പ്രയോഗത്തിലൂടെ ആയിരങ്ങൾ മരണപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യം ഏതാണ് അതാ സമയത്തുള്ള കറണ്ട് അഫെയർ ആയിരുന്നു സിറിയ ആയിരുന്നു ആൻസർ കമ്പ്യൂട്ടർ രംഗത്തെ കണ്ടുപിടുത്തത്തിന് പ്രശസ്ത ഡെഗ്ലസ് ഏംഗൽബർട്ട് അടുത്ത കാലത്ത് അന്തരിച്ചു ഏത് കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹം പ്രശസ്തനായത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതും കറണ്ട് അഫയർ ചോദ്യമായിരുന്നു എങ്കിലും പറയാം ഡെഗ്ലസ് ഏംഗൽബർട്ട് ഏത് രംഗത്തായിരുന്നു പ്രശസ്തനായത് മൗസ് മൗസ് ഓക്കെ ഹരിതവാതകം എന്നറിയപ്പെടുന്ന വാതകം ഹരിതവാതകം എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തത് ഒരു ക്വയർ എത്ര എണ്ണമാണ് ഓക്കെ ഒരു ക്വയർ എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് ഓപ്ഷൻ ഡി ഇരുപത്തി നാല് എണ്ണമാണ് ഓക്കെ ഇരുപത്തി നാല് എണ്ണം അടുത്തത് ഭൂമിയുടെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് ജലം ഭൂമിയുടെ വിസ്തൃതിയിലെ എത്ര ശതമാനമാണ് ജലം എന്നുള്ളത് ഈ പി ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തായിരുന്നു അടുത്തത് താഴെ പറയുന്നതിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഏതാണ് എസ് കെ പൊറ്റക്കാടിന്റെ നോവൽ എന്ന് പറയുന്നത് ഒരു തെരുവിൻ്റെ കഥയാണ് ഒരു തെരുവിൻ്റെ കഥ കറുത്ത പൊന്ന എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ രാജാവ് ഏതാണ് കറുത്ത പൊന്ന എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് കുരുമുളക് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളാണുള്ളത് അൻപത്തിരണ്ട് അൻപത്തി രണ്ട് ആഴ്ചകൾ ചായപാത്രത്തിന് ഗോളാകൃതിയാണ് അഭികാമ്യം കാരണം എന്താണ് ചായപാത്രത്തിന് ഗോളാകൃതിയാണ് അഭികാമ്യം എന്ന് പറയാൻ കാരണം എന്താണ് എന്താണ് താപനഷ്ടം കുറയ്ക്കാൻ താപനഷ്ടം കുറയ്ക്കാൻ ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാനശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി ആരാണ് ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാനശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ സി പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ചന്ദ്ര മഹലനോബിസ് ഒരു ദിവസം എത്ര തവണ സമുദ്രജലം ഉയരുകയും താഴുകയും ചെയ്യും ഒരു ദിവസം എത്ര തവണ സമുദ്രജലം ഉയരുകയും താഴുകയും ചെയ്യും എത്രയാണ് രണ്ട് തവണ രണ്ട് തവണ അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഡി ഉദയകുമാറാണ് ഡി ഉദയകുമാർ ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ആരുടെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത് ആരുടെയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ കാലത്താണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് അടുത്തത് ദി കേണൽ എന്ന വിളിപ്പേര് ഏത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് താരത്തിനുള്ളതാണ് ദി കേണൽ എന്ന വിളിപ്പേര് ഏത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് താരത്തിനുള്ളതാണ് ഓപ്ഷൻ ഡി ദിലീപ് വെങ് സർക്കാർ ദിലീപ് വെങ് സർക്കാർ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ടതായിരുന്നു കേരളത്തിൽ എത്ര രാജ്യസഭാ രാജ്യസഭാംഗങ്ങളുണ്ട് കേരളത്തിൽ എത്ര രാജ്യസഭാ രാജ്യസഭാംഗങ്ങളുണ്ട് എത്രയാണ് ഒൻപത് ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ പാകിസ്ഥാൻ പ്രസിഡന്റായി സ്ഥാനമേറ്റത് ആരാണ് അതാ സമയത്തെ കറണ്ട് അഫയർ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാണ് സിക്കിം ആണ് സിക്കിം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാമസ്വാമി രാമസ്വാമി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തായിരുന്നു കറണ്ട് അഫെയർ ആണ് നമ്മൾ പിന്നീട് ചെയ്യും പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ് പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ് ആരാണ് വിഷ്ണു ശർമ്മ വിഷ്ണു ശർമ്മ ഐക്യരാഷ്ട്ര സംഘടനയിൽ വീറ്റോ അധികാരമുള്ളത് ആർക്കാണ് വീറ്റോ അധികാരമുള്ളത് ആർക്കാണ് സ്ഥിരാംഗങ്ങൾക്കാണ് സ്ഥിരാംഗങ്ങൾക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുടുംബം ഒരു ലോകം എന്ന് പറഞ്ഞത് ആരാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുടുംബം ഒരു ലോകം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ് ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ചൈനയാണ് ചൈന ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേ അജന്ത ഗുഹ ചിത്രങ്ങൾ ഏത് കാലഘട്ടത്തിലേതാണ് ഏത് കാലഘട്ടത്തിലേതാണ് ഗുപ്ത രാജാക്കന്മാരുടെ കാലഘട്ടം ഗുപ്തരാജാക്കന്മാരുടെ കാലഘട്ടം കൗഡില്യൻ രചിച്ച വിഖ്യാതമായ ഗ്രന്ഥം ഏതാണ് കൗഡില്യൻ രചിച്ച വിഖ്യാതമായ ഗ്രന്ഥം ഏതാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം ഏറ്റവും വലിയ കായിക ബഹുമതി ഏറ്റവും വലിയ കായിക ബഹുമതി രാജീവ് ഗാന്ധി ഖേൽ രത്ന രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഓക്കെ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് റാഞ്ചിയാണ് റാഞ്ചി അടുത്തത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ഇന്റർനെറ്റിന്റെ പിതാവ് ഈ അടുത്ത് വരുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ് അടുത്ത ചോദ്യം വരുന്നത് കറണ്ട് അഫെയർ ആണ് രണ്ടായിരത്തി പതിമൂന്നിലെ ബുക്കർ സമ്മാനം നേടിയ വനിതയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലിഡിയ ഡേവിഡ് ആയിരുന്നു കറണ്ട് അഫെയർ ആണ് മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോഹം മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോഹം ഏതാണ് ചെമ്പ് ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം സുവർണ കാലഘട്ടം ഏതാണ് ഷാജഹാൻ്റെ ഭരണകാലമാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടം ഷാജഹാൻ്റെ ഭരണകാലം ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം ഏതാണ് ഏതാണ് ലോധി വംശമാണ് ലോധി വംശം ഇന്ത്യയിൽ സംസ്ഥാന മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ വനിത ആദ്യ വനിതയാണ് ചോദിച്ചിരിക്കുന്നത് സുജേതാ കൃബലാനിയാണ് ഇന്ത്യയിൽ സംസ്ഥാന മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ വനിത സുജേതാ കൃപലാനി ഭക്ഷ്യസുരക്ഷാ ബിൽ നിയമമായത് എന്നാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ നിയമമായത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് നോക്കിയ ഏത് രാജ്യത്തെ പ്രമുഖ മൊബൈൽ ഫോൺ കമ്പനിയാണ് നോക്കിയ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെയാണ് ഫിൻലാൻഡ് ഫിൻലാൻഡ് കേരളത്തിലെ ആറാമത് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് ആറാമത് മഞ്ചേരിയാണ് സത്യജിത് റായയുടെ പതേർ പാഞ്ചാലിയുടെ വിഷയം പതേർ പാഞ്ചാലിയുടെ മുഖ്യ വിഷയം എന്താണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റായ വ്യക്തി ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ബ്രിട്ടീഷ് ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം ലഭിച്ച നിയമം ഏതാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറലിന് കൂടുതൽ അധികാരം ലഭിച്ച നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റാണ് റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി എന്നറിയപ്പെടാൻ തുടങ്ങിയത് വൈസ്രോയി എന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്നു മുതലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് രണ്ട് മുതലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓഗസ്റ്റ് രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാൻ ഏത് സംസ്ഥാനത്തെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം ഏത് സംസ്ഥാനത്തെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം കർണാടകമാണ് കർണാടകം എ ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് എ ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ആരുടേതാണ് നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല മലയാളത്തിൽ തനത് നാടകവേദിക്ക് രൂപം നൽകിയ ജി ശങ്കരപ്പിള്ള ആദ്യം അവതരിപ്പിച്ച നാടകം ഏതാണ് മലയാളത്തിൽ തനത് നാടകവേദിക്ക് രൂപം നൽകിയ ജി ശങ്കര ആദ്യം അവതരിപ്പിച്ച നാടകം ഏതാണ് സ്നേഹദൂതനാണ് സ്നേഹദൂതൻ ഗുജറാത്തിൻ്റെ ഏത് മുഖ്യമന്ത്രിയായിരുന്നു പഞ്ചായത്ത് രാജിൻ്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത് പഞ്ചായത്ത് രാജിൻ്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്നത് ബൽവന്തിറായ് മേത്ത ബൽവന്തിറായ് മേത്തയാണ് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തായിരുന്നു കേരളത്തിലെ പതിനാറാമത് വന്യമൃഗസങ്കേതം കേരളത്തിലെ പതിനാറാമത് വന്യമൃഗസങ്കേതം ഏതാണ് മലബാർ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പാവപ്പെട്ടവരുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് നെല്ലിയാമ്പതി പാലുൽപാദനത്തിൽ കൂടുതൽ പുരോഗതി നേടിയ സംസ്ഥാനം ഏതാണ് പാലുൽപാദനത്തിൽ കൂടുതൽ പുരോഗതി നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത് ആരാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അന്തർദേശീയ ജലസഹകരണ വർഷം ഏതാണ് അന്തർദേശീയ ജലസഹകരണ വർഷം രണ്ടായിരത്തി പതിമൂന്ന് കെ സി ബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കെ സി ബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം എന്ന് പറയുന്നത് കഞ്ചിക്കോട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് കേരള വർണ്ണനയുള്ള കാളിദാസകൃതി കേരള വർണ്ണനയുള്ള കാളിദാസകൃതി ഏതാണ് രഘുവംശം രഘുവംശം ദക്ഷിണ കേരളത്തിലെ പ്രാചീന രാജവംശം ഏതാണ് ദക്ഷിണ കേരളത്തിലെ പ്രാചീന രാജവംശം ആയി രാജവംശമാണ് ആയി രാജവംശം പ്രാചീന കാലത്തെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആദ്യകാല മലയാള മലയാളകൃതി ഏതാണ് പ്രാചീന കാലത്തെ ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആദ്യകാല മലയാള മലയാളകൃതി എന്ന് പറയുന്നത് ഉണ്ണിയച്ചി ചരിതമാണ് ഉണ്ണിയച്ചി ചരിതം മലയാളത്തിലെ ആദ്യ വർത്തമാനപത്രം മലയാളത്തിലെ ആദ്യ വർത്തമാനപത്രം ഏതാണ് രാജ്യസമാചാരം രാജ്യ സമാചാരം കേരള ഗവർണർ പദവി അലങ്കരിച്ച ആദ്യ മലയാളി കേരള ഗവർണർ പദവി അലങ്കരിച്ച ആദ്യ മലയാളി വി വിശ്വനാഥനാണ് വി വിശ്വനാഥൻ പ്ലേയിങ് ടു വിൻ ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ് പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്നത് ആരുടേതാണ് സൈന നെഹ്വാൾ ഓക്കെ സൈന നെഹ്റവാളിൻ്റെ ആത്മകഥയാണ് പ്ലേയിങ് ടു വിൻ എന്ന് പറയുന്നത് അടുത്തത് സേവന മികവിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് ഏതാണ് മലപ്പുറമാണ് സേവന മികവിന് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ മലപ്പുറം ഡൽഹി സുൽത്താനേറ്റിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം ഡൽഹി സുൽത്താനേറ്റിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അപൂർവ ദേശാടന പക്ഷികൾ എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് കായലിൽ സ്ഥിതി ചെയ്യുന്നു അപൂർവ ദേശാടന പക്ഷികൾ എത്തുന്ന പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് വേമ്പനാട്ട് കായൽ കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരാണ് ആദ്യ സ്പീക്കർ ആണ് ചോദിച്ചിരിക്കുന്നത് ആർ ശങ്കരനാരായണൻ തമ്പി ആർ ശങ്കരനാരായണൻ തമ്പി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന റിയർവ്യൂ മിറർ ഏതാണ് റിയർവ്യൂ മിറർ ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം ഭൂമിക്ക് ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ ആവശ്യമായ സമയം എത്രയാണ് ഭൂമിക്ക് ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം ഇരുപത്തി നാല് മണിക്കൂർ ഇരുപത്തി നാല് മണിക്കൂർ മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗത കുറഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ സ്വയം നിശ്ചലമാകാൻ കാരണമായ ബലം ഏതാണ് ഏതാണ് ഘർഷണ ബലമാണ് ഘർഷണ ബലം ഒരു വസ്തുവിന് ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ രൂപം ഏതാണ് ഗതികോർജ്ജം ഗതികോർജ്ജമാണ് ഒരു വസ്തുവിന് ചലനം മൂലം ഉണ്ടാവുന്ന ഊർജ രൂപം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു കണ്ടെത്തുക പുകയിലയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു ഏതാണ് നിക്കോട്ടിൻ നിക്കോട്ടിൻ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ് ഗ്ലാസ് മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ് വജ്രം വജ്രം കൂട്ടത്തിൽ പെടാത്തത് എഴുതുക കൂട്ടത്തിൽ പെടാത്തത് പേപ്പർ കത്തുന്നു എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത് ഒരു പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ എല്ലാമുള്ള ഏറ്റവും ചെറിയ കണിക ഏതാണ് ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളുള്ള ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് തന്മാത്രയാണ് തന്മാത്ര സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലാണ് ഏത് രീതിയിലാണ് വികിരണം വഴിയാണ് സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് പ്രസരണം ചെയ്യപ്പെടുന്നത് വികിരണം വഴി താഴെ പറയുന്നവയിൽ കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെടാത്തത് എടുത്തെഴുതുക താഴെ പറയുന്നവയിൽ കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെടാത്തത് ഏതാണ് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് വായുവിനേക്കാൾ സാന്ദ്രത കുറവ് എന്നുള്ളതാണ് ബന്ധപ്പെടാത്തത് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സമീകൃത ആഹാരം ഏതാണ് സമീകൃത ആഹാരം ഏത് ഏതാണ് പാല് ജൈവ വിഘടനത്തിന് വിധേയമാകാത്തത് ജൈവ വിഘടനത്തിന് വിധേയമാകാത്തത് പ്ലാസ്റ്റിക് ആണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ് ഇരുമ്പ് ശുദ്ധജലത്തിൻ്റെ പിയച്ച് മൂല്യം ശുദ്ധജലത്തിൻ്റെ പിയച്ച് മൂല്യം ഏഴ് വെജിറ്റബിൾ എഗ് എന്നറിയപ്പെടുന്ന പച്ചക്കറി വെജിറ്റബിൾ എഗ് എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏതാണ് വഴുതന ഫോസിൽ പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖ ഫോസിൽ പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് പാലിയൻറ്റോളജി പാലിയൻറ്റോളജി അടുത്തത് ഒറ്റപ്പെട്ടത് ഏത് ഒറ്റപ്പെട്ടത് ഏത് ഓപ്ഷൻ ഡി എലിപ്പനി ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് വരയാട് വരയാട് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ് അയലയാണ് അയല സങ്കര ഇനത്തിൽപ്പെട്ട കുരുമുളക് ഏതാണ് സങ്കര ഇനത്തിൽപ്പെട്ട മുളകാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് മുളകാണ് ഉജ്വലയാണ് ഉജ്വല അടുത്ത ചോദ്യം മണിപ്പൂരിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് മണിപ്പൂരിലെ ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് ഇറോം ഷർമിള ഇറോം ഷർമിള രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കണ്ണൂർ അങ്കിൽഹോ എന്നറിയപ്പെടുന്നത് അങ്കിൽഹോ എന്നറിയപ്പെടുന്നത് ഹോച്ചിമിൻ ആണ് ഹോച്ചിമിൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ രണ്ട് സംസ്ഥാനങ്ങൾ അതിരുകളുള്ള കേരളത്തിലെ ജില്ല രണ്ട് സംസ്ഥാനങ്ങൾ അതിരുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് വയനാടാണ് വയനാട് കേരളത്തിലെ ആദ്യ നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കർ കേരളത്തിലെ ആദ്യ നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കർ റോസമ്മ പൊന്നൂസ് ആണ് റോസമ്മ പൊന്നൂസ് അടുത്ത ചോദ്യം മന്ത്രി കെ പി മോഹനൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആ സമയത്തുള്ള കറണ്ട് അഫയർ ആയിരുന്നു തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷം ഓക്കെ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി ഓഫ്താൽമോളജി ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് ഓഫ്താൽമോളജി ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് കണ്ണ് അടുത്തത് അവനവനാത്മസുഖത്തിനാചരിക്കും നവയപരന്നു സുഖത്തിനാവരണം ഈ വചനം ആരുടേതാണ് ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ഓക്കെ അവനവനാത്മസുഖത്തിനാചരിക്കും നവയപരന്നു സുഖത്തിനായി വരയണം ഈ വചനം ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്നറിയപ്പെടുന്നത് ആരാണ് വേഷപ്രച്ഛനായ രാജ്യദ്രോഹി എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ വയലാർ അവാർഡ് നേടിയ മുൻപേ പറക്കുന്ന പക്ഷികൾ രചിച്ചത് ആരാണ് വയലാർ അവാർഡ് നേടിയ മുൻപേ പറക്കുന്ന പക്ഷികൾ രചിച്ചത് ആരാണ് സി രാധാകൃഷ്ണനാണ് സി രാധാകൃഷ്ണൻ ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മൻറ്റാരിൻ ഏത് രാജ്യത്തെ ഭാഷയാണ് മെൻറ്റാരിൻ ഏത് രാജ്യത്തെ ഭാഷയാണ് ചൈന ചൈന ഡോക്ടർ സാമുവൽ ഹാനിമാൻ ഏത് ചികിത്സാരീതിയുടെ സ്ഥാപകനാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ ഏത് ചികിത്സാരീതിയുടെ സ്ഥാപകനാണ് ഏതാണ് ഹോമിയോപ്പതി ഹോമിയോപ്പതി കറുത്ത രത്നം എന്നറിയപ്പെടുന്ന പെലെ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ് കറുത്ത രത്നം എന്നറിയപ്പെടുന്ന പെലെ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ് എന്നുള്ളതാണ് ചോദ്യം ബ്രസീൽ ബ്രസീൽ താരമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏതാണ് ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന മൂലകം മഗ്നീഷ്യം ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഏതാണ് ഡോൾഫിനാണ് ഡോൾഫിൻ നട്ടെല്ലിലുള്ള കശേരുക്കളുടെ എണ്ണം നട്ടെല്ലിലുള്ള കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്ന് രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ എന്താണ് ഹിമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ ഹിമറ്റോളജി അടുത്ത ചോദ്യം കെ പി കേശവമേനോൻ ഏത് പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കെ പി കേശവമേനോൻ ഏത് പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു മാതൃഭൂമി മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്ന പേര് ഏതാണ് കേരള ലിംഗൻ എന്നാണ് അറിയപ്പെടുന്നത് കേരള ലിംഗൻ അടുത്തത് മിശ്രഭോജനം നടത്തി പ്രതി പ്രസിദ്ധി നേടിയ മലയാളി മിശ്രഭോജനം നടത്തി പ്രസിദ്ധി നേടിയ മലയാളി ആരാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ഏതാണ് കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര ബഡ്ജറ്റ് അപ്പോൾ അത് എന്താണ് കറണ്ട് അഫെയർ ആണ് ആ സമയത്തുള്ളത് എൻഡോസൾഫാൻ സൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല എൻഡോസൾഫാൻ സൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ സി ഇരുപത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ റാവുരി ഭരദ്വാജ ഏത് ഭാഷയിലാണ് സാഹിത്യ രചന നടത്തിയത് തെലുങ്കാണ് ആ സമയത്തുള്ള കറന്റ് അഫയർ ആയിരുന്നു അടുത്തത് നിതാഘാത്ത നിയമം നടപ്പിലാക്കിയ രാജ്യം നിതാഘാത്ത നിയമം നടപ്പിലാക്കിയ രാജ്യം ഓപ്ഷൻ ബി സൗദി അറേബ്യ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എപ്പോഴാണ് ിൽ ആണ് അടുത്ത ചോദ്യം ദ്രാവിഡ മുന്നേറ്റ കഴകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിച്ചത് ഓപ്ഷൻ ബി അണ്ണാതുരൈ അണ്ണാതുരൈ അടുത്ത ചോദ്യം രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞരിൽ രാജാവുമായ ആൾ ആരാണ് രാജാക്കന്മാരിൽ സംഗീതജ്ഞരും സംഗീതജ്ഞരിൽ രാജാവും ആയ ആൾ ആരാണ് സ്വാദി തിരുനാളാണ് സ്വാദി തിരുനാൾ അടുത്ത ചോദ്യം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന കുർക്കുമിൻ അടങ്ങിയ വസ്തു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള വസ്തു ഏതാണ് മഞ്ഞളാണ് മഞ്ഞൾ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിച്ചത് അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ദാദാസാഹേബ് ഫാൽക്കെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദാദാസാഹിബ് ഫാൽക്കെ ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി സിനിമ കോക്കോസ് മ്യൂസിഫറ ഏതിൻ്റെ ശാസ്ത്ര നാമമാണ് ഓപ്ഷൻ എ തെങ്ങ് അടുത്തത് മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ബ്രൗസർ ഏതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ബ്രൗസർ എന്ന് പറയുന്നത് എപ്പിക് ആണ് എപ്പിക് അവസാനമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഏതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തു ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് ക്യൂരിയോസിറ്റി എന്ന ബഹിരാകാശ പേടകം അയച്ചത് ക്യൂരിയോസിറ്റി എന്ന പേടകം അയച്ചത് ചൊവ്വയെക്കുറിച്ച് പഠിക്കാനാണ് ചൊവ്വ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം ഏതാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം ഏതാണ് മ്യാൻമർ ആണ് മ്യാൻമർ എഡ്വിജെ ആന്റോണിയോ മൈനോ താഴെ പറയുന്നവരിൽ ആരാണ് എഡ്വിജെ ആന്റോണിയോ മൈനോ താഴെ പറയുന്നവരിൽ ആരാണ് സോണിയാഗാന്ധിയാണ് സോണിയാ ഗാന്ധി രണ്ടായിരത്തി പതിമൂന്നിലെ ഐ എ എസ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ആൾ ആരാണ് ഹരിത വി കുമാർ ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആയിരുന്നു പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ എത്രാമത് രാഷ്ട്രപതിയാണ് എത്രാമതാണ് പ്രണബ് കുമാർ മുഖർജി എത്രാമത് രാഷ്ട്രപതി ആയിരുന്നു പതിമൂന്നാമത് രാഷ്ട്രപതി ആയിരുന്നു പ്രിസണർ ഫൈവ് നയൻ നയൻ സീറോ ആരുടെ ആത്മകഥയാണ് പ്രിസണർ ഫൈവ് നയൻ നയൻ സീറോ ആരുടെ ആത്മകഥയാണ് ആരുടെയാണ് ബാലകൃഷ്ണ പിള്ള ബാലകൃഷ്ണ പിള്ള വെസ്റ്റ് നൈൽ എന്താണ് വെസ്റ്റ് നൈൽ എന്ന് പറയുന്നത് ഒരു അസുഖമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ മത്സരത്തിൽ അതും ആ സമയത്തുള്ള കറന്റ് അഫെയർ ആണ് വേണ്ട മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരി സംസ്ഥാനത്തെ പ്രദേശം പോണ്ടിച്ചേരി സംസ്ഥാനത്തിൽ മലയാളം സംസാരിക്കുന്ന പ്രദേശം ഏതാണ് എന്നുള്ളതാണ് മാഹിയാണ് മാഹി ലോക്സഭയിൽ ഇംപീഷ്മെന്റിന് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ലോക്സഭയിൽ ഇംപീഷ്മെന്റിന് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരാണ് ജസ്റ്റിസ് രാമസ്വാമിയാണ് ജസ്റ്റിസ് രാമസ്വാമി അടുത്ത ചോദ്യം പി എസ് കളഞ്ഞതാണ് ഡിലീറ്റ് ചെയ്തതാണ് അടുത്തത് കേട്ടറ്റ് ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് ഏത് നിയമനവുമായി ബന്ധപ്പെട്ടതാണ് അധ്യാപകൻ അല്ലെ അധ്യാപകനുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന പിരിക്കുന്ന നികുതിയാണ് വിനോദ നികുതി അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തതാണ് അടുത്തത് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഐ കെ കുമാരൻ ഐ കെ കുമാരൻ മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് മണ്ണിര വിനിമയം നടത്തുന്നത് മണ്ണിര വാതക വിനിമയം നടത്തുന്നത് ത്വക്കിലൂടെയാണ് ത്വക്കിലൂടെ വൃക്കയിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് വൃക്കയിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് നെഫ്രോണുകളാണ് നെഫ്രോണുകൾ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ് നിക്കോട്ടിൻ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹമാണ് എജ്യൂസാറ്റ് എജ്യൂസാറ്റ് ജലത്തിൻ്റെ പി എച്ച് മൂല്യം ജലത്തിന്റെ പി മൂല്യം എന്ന് പറയുന്നത് എത്രയാണ് പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് സ്വർണം ഏറ്റവും കാഠിന്യമേറിയ വസ്തുവായിട്ടുള്ള വജ്രം ഏതിൻ്റെ രൂപാന്തരമാണ് ഏറ്റവും കാഠിന്യമേറിയ വസ്തുവായിട്ടുള്ള വജ്രം ഏതിൻ്റെ രൂപാന്തരമാണ് കാർബണിൻ്റേതാണ് ഓപ്ഷൻ ബി കാർബൺ പാലിൽ വെള്ളം ചേർത്താൽ കണ്ടുപിടിക്കുന്ന ഉപകര ഉപകരണം പാലിൽ വെള്ളം ചേർത്താൽ കണ്ടുപിടിക്കുന്ന ഉപകരണം ഏതാണ് ലാക്ടോമീറ്റർ ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം നിയർ പോയിന്റിലേക്കുള്ള ദൂരം ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ് ആണ് കാൽസ്യം കാർബൈഡ് താഴെ തന്നിട്ടുള്ളവയിൽ വിഘാടക ഘടത്തിൽപ്പെട്ട ജീവി ഏതാണ് വിഘാടക ഘടത്തിൽപ്പെട്ട ജീവി ബാക്ടീരിയ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എം ജെ ശ്ലീഡൻ എം ജെ ശ്ലീഡൻ അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏതാണ് അയഡിൻ ലായനി അന്നജവുമായി ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏതാണ് ഓപ്ഷൻ സി നീല നിറമാണ് നീല നിറം താഴെ തന്നിരിക്കുന്നവയിൽ സാംക്രമിക രോഗം ഏത് സാംക്രമിക രോഗം ഏതാണ് കോളറയാണ് കോളറ അടുത്തത് ഒരു സങ്കര ഇനം നെല്ലാണ് സങ്കരയിനം നെല്ലാണ് അന്നപൂർണ അന്നപൂർണ പാകം ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഏതാണ് പാകം ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ് ജീവകം സി ഹരിതഗൃഹവാതകം ഏത് ഹരിതഗൃഹവാതകം ഏതാണ് മീഥെയിനാണ് മീഥൈൻ ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ് ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനാണ് ആൽബർട്ട് സാബിൻ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ഓപ്ഷൻ സി ചെറുകുടൽ താഴെ തന്നിട്ടുള്ളവയിൽ ധാന്യത്തിൻ്റെ ഘടകമല്ലാത്തത് ഏതാണ് ധാന്യത്തിൻ്റെ ഘടകമല്ലാത്തത് നൈട്രജനാണ് നൈട്രജൻ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന ദെൻ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏതാണ് ഓപ്ഷൻ ബി മൗണ്ട് കേ ഗംഗയുടെ പോഷക നദി ഗംഗയുടെ പോഷക നദി കോസി പറയുന്നതിൽ മാങ്കനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം താഴെ പറയുന്നതിൽ മാങ്കനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് ഒറീസയിലെ ഒരു പ്രധാന തുറമുഖം ഒറീസയിലെ പ്രധാന തുറമുഖമാണ് പാരദ്വീപ് കാപ്പി കൃഷിയിൽ ലോകത്ത് ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് കാപ്പി കൃഷിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രാം സ്ഥാനമാണ് ആറാം സ്ഥാനമാണ് ആറാം സ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിമിൽ സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിമിൽ സ്ഥാപിച്ചത് മുംബൈയിലാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയിലെ വ്യോമഗതാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ തമിഴ്നാട് ആന്ധ്രാ തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് സമയത്തുള്ള കറണ്ട് അഫെയർ ആയിരുന്നു വർധയായിരുന്നു ആൻസർ റിയോ ഡി ജനീറോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് ഓപ്ഷൻ സി പി വി സിന്ധു ആയിരുന്നു ബ്രിക്സ് ഉച്ചകോടിക്ക് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഓപ്ഷൻ ബി പനാജി കറണ്ട് അഫയർ ആയിരുന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഐ എസ് ആർഒ ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം ആ സമയത്തുള്ള കറണ്ട് അഫയർ ആയിരുന്നു ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ അതും കറണ്ട് അഫയർ ആയിരുന്നു നമുക്ക് പിന്നെ പറയാം കറണ്ട് അഫെയർസിന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻ്റ് ജില്ല കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ജില്ല മലപ്പുറം കസ്തൂരി രംഗൻ കമ്മീഷൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത് കസ്തൂരി രംഗൻ കമ്മീഷൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടാണ് നിയോഗിക്കപ്പെട്ടത് ഓപ്ഷൻ ബി പരിസ്ഥിതി ജി എസ് ടിയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ജി എസ് ടിയിൽ ഉൾപ്പെട്ട നികുതികളുടെ ശരിയായ ജോഡിയാണ് ഏതാണ് സാധന സേവന നികുതി സാധന സേവന നികുതി പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം എന്താണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയൽ അല്ലെ കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്ന് ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായിട്ട് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചത് ആരാണ് ബീഗം ഹസ്രത് മഹൽ ആണ് ബീഗം ഹസ്രത് മഹൽ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ബംഗാളാണ് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡൂരംഗ് ലാലാ ലജപത് റായ് നേതൃത്വം കൊടുത്ത പത്രം ലാലാ ലജപത് റായ് നേതൃത്വം കൊടുത്ത പത്രം വന്ദേ മാതരം ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം ഖേഡ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനം താഴെ പറയുന്നതിൽ പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ് പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം ദാമൻ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി വി പി മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് വി പി മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് നാട്ടുരാജ്യ സംയോജനം രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ ആരാണ് പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ അരിസ്റ്റോട്ടിൽ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജി കാമ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോ ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ എട്ട് താമരകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എട്ട് താമരകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ച വർഷം ആയിരത്തി രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഏതാണ് വിവരാവകാശ നിയമം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് താഴെപ്പറയുന്നവയിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഏതാണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഫ്രഞ്ച് വിപ്ലവം സാറെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ് സാറെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ചെയ്തായിരുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതാണ് ഓപ്ഷൻ ബി ആണ് കോട്ടയമാണ് കോട്ടയം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആനമുടിയുടെ ഉയരം ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി മീറ്റർ കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം കേരളത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ് മരുപ്രദേശം കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല റെയിൽവേ ഇല്ലാത്ത ജില്ല വയനാട് പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏതാണ് പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഓപ്ഷൻ ബി വാഗമൺ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് ഏഴിമല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ് താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരാണ് ആയോധനകലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആയോധനകലയുടെ മാതാവ് കളരി വിഴിഞ്ഞൻ തുറമുഖ പദ്ധതി താഴെപ്പറയുന്നതിൽ ഏത് ഗണത്തിൽ പെടുന്നു വിഴിഞ്ഞൻ തുറമുഖ പദ്ധതി ഏത് ഗണത്തിലാണ് സംയുക്ത മേഖലയിലാണ് പെടുന്നത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാണ് തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് മോണസൈറ്റ് ആണ് മോണസൈറ്റ് കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആരാണ് ആരാണ് പഴശ്ശി രാജ പഴശ്ശി രാജ കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് ജാതി സമ്പ്രദായമാണ് കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം ജാതി സമ്പ്രദായം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആനി ബസന്റ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ് ടി ടി കെ മാധവനാണ് അടുത്തത് വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം മലയാളി മെമ്മോറിയൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് അരുവിപ്പുറം ക്ഷേത്രം കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ് മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ് വില്യം ലോഗൻ കമ്മീഷനാണ് വില്ല്യം ലോഗൻ കമ്മീഷൻ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല ആണ് മലബാർ അടുത്ത ചോദ്യം ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ ആണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം എന്താണ് സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് പ്രതി എന്താണ് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകീർണനം ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയരാണ് അലൂമിനിയം ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെതാണ് അലൂമിനിയത്തിന്റെ അയിരാണ് വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്രയാണ് വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് മീറ്റർ പെർ ആണ് പവറിന്റെ യൂണിറ്റ് ഏത് പവറിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ജൂൾ ജൂൾ സെക്കൻഡ് സെക്കൻഡ് ആണ് ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ് ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഡ്യൂട്ടീരിയം ആണ് ഡ്യൂട്ടീരിയം ഘരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ് ഘരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയയാണ് ഓപ്ഷൻ സി ചാലനം ചാലനം പാചക ഇന്ധനമായ എൽ പി ജിയുടെ ഘടകം ഏതാണ് പാചക ഇന്ധനമായ എൽ പി ജിയുടെ മുഖ്യ ഘടകം ഏതാണ് ആണ് ബ്യൂട്ടൈൻ അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണമാണ് ഗാമാ വികിരണം ഗാമ വികിരണം പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ് പരമ്പരാഗത കൃഷിരീതികളെയും രീതികളെയും വിത്തനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആരാണ് വന്ദനാശിവ എംഫിസീമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് എംഫിസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത് വൈറസ് രോഗം ഏതാണ് ചിക്കൻ പോക്സ് ആണ് ക്യൂണി കൾച്ചർ ഏത് ജീവികളുടെ പരിമാലനവുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണികൾച്ചർ ഏതിൻ്റെയാണ് ഓപ്ഷൻ ബി മുയൽ വിറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം ഏതാണ് വിറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാവുന്നത് കണയാണ് കണ പക്ഷി നിരീക്ഷണക നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എവിടെയാണ് എവിടെയാണ് തട്ടേക്കാട് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ കേരളം അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ആർദ്രം പദ്ധതിയാണ് ആർദ്രം പദ്ധതി അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ഞൂറിൽ അധികം മുൻവർഷ ചോദ്യങ്ങളാണ് ഈ ഒറ്റ വീഡിയോയിലൂടെ പഠിച്ചത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരും അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പർ എല്ലാം തന്നെ നമ്മൾ ആൻസർ ചെയ്തിൻ്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്